ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം അവർ ഇസ്സാസ് വേൾഡ്. ഇന്ന് ഒരു മാർബിൾ കേക്ക് അഥവാ സീബ്ര കേക്ക് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു കിടിലം കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നെയായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓൾ എന്നതിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് ഷുഗറും പിന്നെ 1/2 കപ്പ് ഷുഗറും, അങ്ങനെ 1/2 കപ്പാണ് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി പ്ലഫി ആയി വരുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി പ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട 1 കപ്പ് മൈദ, അതുപോലെ ബേക്കിംഗ് പൗഡർ 1/2 സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 സ്പൂൺ, 1/4 സ്പൂൺ ഉപ്പ് എന്നിവ 3 പ്രാവശ്യമായി അരിച്ചെടുത്ത് വെച്ചതാണിത്. അത് കുറച്ചായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായി ചേർത്തതിന് ശേഷം 1/2 കപ്പ് പശുവും പാല് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ആ മിക്സ് 2 പകുതിയായി വെച്ചിട്ടുണ്ട്. അതിലൊന്നിലേക്ക് കൊക്കോ പൗഡർ 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട കെട്ടാതെ സ്പൂൺ കൊണ്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഇനി മറ്റേ ബൗളിലേക്ക് 1 സ്പൂൺ പശുവും പാല് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇനി കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ബട്ടർ പേപ്പർ കേക്കിൻ്റെ ടിന്നിൽ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് നല്ലവണ്ണം പ്രസ് ചെയ്യുക. എല്ലാ ഭാഗത്തും നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ ടിന്ന് റെഡിയായി. ഇനി ബാറ്റർ ഓരോ ലെയറായി ഉണ്ടാക്കി വെച്ച ബാറ്റർ ഓരോ ലെയറായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വൈറ്റ് ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് ബാറ്ററിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോരോ സ്പൂണായി മാറി മാറി ആഡ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 മാർബിൾ കേക്കിനുള്ള ബാറ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് മാർബിൾ കേക്കാണ് ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. ഇതിൽ കാണിച്ചതുപോലെ ഓരോരോ ലെയറായി ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ലെയർ, അത് കഴിഞ്ഞാൽ ഈ വൈറ്റ് ലെയർ, അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ആക്കി കൊടുക്കുക. ഇത് നല്ല സ്വാദിഷ്ടമായ കേക്കാണ് കേട്ടോ. മസ്റ്റായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ശേഷം ഒരു
പാൻ ഗ്യാസിൽ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രേ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെക്കുക. ശേഷം ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കുക. അതിനെന്തെങ്കിലും ദോരമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരമണിക്കൂറായി. ഇനി ഇത് വെന്തോന്ന് ഒന്ന് നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാർബിൾ കേക്ക് അഥവാ സീബ്ര കേക്ക്, രണ്ട് പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്, മാർബിൾ കേക്ക് സീബ്ര കേക്ക് എന്നൊക്കെ പറയേണ്ടിയിരുന്നു, അത് റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. സ്പോഞ്ച് കേക്കിൻ്റെ അത് ലെവലിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ രണ്ടാമത്തെ ബാറ്ററും ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഏതൊരു കേക്കും നമ്മൾ ബൗളിലേക്ക് മാറ്റുമ്പോൾ മുക്കാൽ ഭാഗം ചൂടാറിയതിന് ശേഷം മാത്രമേ മാറ്റാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് പെർഫെക്റ്റായി കേക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ രണ്ട് കേക്കും റെഡിയായി. ഇനി സെർവ് ചെയ്യാം. ഇനി വേറൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.